കല്യാണി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് മാങ്ങ ഉപ്പിലിടാനാണ്. അത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം മാങ്ങ ഇട്ട് വാടിയെടുത്തേക്കണേന്. ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇത് അത് കഴിഞ്ഞ് നമ്മളിതൊരു ഭരണിയിലേക്ക് ഇട്ട് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. മൂവാണ്ടൻ മാങ്ങയാകുമ്പോൾ നമുക്ക് ഒരുപാട് നാളത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടല്ല, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാണ് മൂവാണ്ടൻ മാങ്ങ ഇട്ടത്. അല്ലെങ്കിൽ കടുക്കാച്ചി മാങ്ങയാണ് ഉപ്പിലിടാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഉലുവ വറുത്തെടുക്കണം കുറച്ച് നല്ലെണ്ണയിൽ. ഈ വറുത്ത ഉലുവ ആദ്യം തന്നെ ഭരണിക്കകത്തേക്ക് കെട്ടി കിഴി പോലെ ഇടണം. അപ്പോൾ ഇല്ലേ മാങ്ങ നമുക്ക് കേടുകൂടാതെ എടുക്കാൻ പറ്റും. വേറെ ഒന്നും ഇങ്ങനെ പൂപ്പലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. കിഴി കെട്ടിയിട്ട് ആദ്യം തന്നെ ഭരണിയിലേക്ക് ഈ കിഴി ഇടുക. ഇതേപോലെ കിഴി കെട്ടിയിട്ട് നമ്മളിത് ആദ്യം ഭരണിയുടെ അകത്തേക്ക് വെക്കണം. അതിന് ശേഷമാണ് ചിരട്ട തവി കൊണ്ട്, കയ്യിലൊന്നും കൈയൊന്നും തൊടരുത്, പിന്നെ ചിരട്ട തവി കൊണ്ട് വേണം ഈ മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അതങ്ങനെ ഭരണിയിലേക്ക് നിൽക്കേണ്ടത് മാങ്ങ യാതൊരു കാരണവശാലും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. വെള്ള പോലെയൊക്കെ വരും, പൂപ്പൽ പോലെയൊക്കെ. മാങ്ങ ഇടുമ്പോഴത്തേനും ഇതേപോലെ കണ്ട, അതെ ഇതേപോലെ ചൊനവശം ചെത്തി കളഞ്ഞ്, ചൊനയൊക്കെ കളഞ്ഞതിന് ശേഷമാണിത് മാങ്ങ ഉപ്പിലിടാൻ എടുക്കേണ്ടത്. ഈ ഉപ്പ് മാങ്ങയുടെ വെള്ളത്തിനൊക്കെ നല്ല ടേസ്റ്റ്. മാങ്ങയും ഭരണിയിലേക്ക് നമ്മൾ കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിത് മൂടി വെച്ച് അടയ്ക്കുകയാണ് ഭരണിയുടെ. അതിന് നമ്മളിനി അതിൻ്റെ എയറും ഒന്നും പോകാതെ കാറ്റൊന്നും കൊള്ളാത്ത രീതിയിൽ ഒരു നല്ല വെള്ളം തുണി കൊണ്ട് വായം മൂടി കെട്ടി അവിടെ വയ്ക്കുക. ഒരു 10-15 ദിവസം കഴിയുമ്പം നല്ല അടിപൊളി ഉപ്പുമാങ്ങ റെഡിയാവും. 10-15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അഴിച്ചു നോക്കാം. എന്നിട്ട് ഉപ്പുമാങ്ങ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതേപോലെയാണ് ഉപ്പുമാങ്ങ റെഡിയാക്കേണ്ടത്. ഞാനിപ്പോൾ ഫുള്ളും എടുത്തില്ല ഭരണിയിൽ, കുറച്ചേ ഉള്ളൂ. വാങ്ങിയ മാങ്ങയാണ്, നമുക്ക് മാവൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടിട്ട് മാങ്ങ ഉപ്പിലിട്ട് വെച്ചതാണ്. നമുക്കിതിന് ഭരണിയിൽ ഇട്ട് വെച്ചിരിക്കണേ. നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. 10-15 ദിവസമാണ് വെച്ചത്. നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട്, ഉപ്പ് മുൻപിൽ നിൽക്കണം, നന്നായിട്ട് ഉപ്പിടണം. കണ്ടോ മാങ്ങ നന്നായി അരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചിരട്ടത്തവി കൊണ്ട് തന്നെയാണ് കോരിയെടുക്കണത്. നമുക്കിതിലേക്ക് ഒഴിക്കാം. കണ്ടതേ നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. കൂടി നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. മൂവാണ്ട മാങ്ങ ആയതുകൊണ്ട് ഉപ്പുമാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഊണ് കഴിക്കാൻ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നമുക്ക്. നന്നായിട്ട് നമുക്കതിനൊന്ന് ഞെരടാം. കണ്ട അതേ കണ്ട ഞെരടുമ്പോഴത്തേനും മാങ്ങ മാങ്ങ രണ്ടിമേന്ന് എല്ലാം മാങ്ങ അങ്ങോട്ട് വിട്ട് പോകുന്നതാണ്. കണ്ട തെറിച്ചൊക്കെ പോകുന്നുണ്ട്. നമുക്കത് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം. നമുക്കിവിടെ ഇല്ലേ, ഞാൻ ഉള്ളി വേപ്പലയും കൂടി താളിച്ച് മുളകിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. എന്താ അപ്പോൾ ആവശ്യത്തിനുള്ള എരിവായി. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുവരെ കാണുക, ഇത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.